ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് 2022 മാർച്ചിൽ ഡിസ്നി പ്രസന്റ് ചെയ്ത പിക്സർ അനിമേഷൻ സ്റ്റുഡിയോയുടെ ടേണിംഗ് റെഡ് എന്ന സിനിമയുടെ കഥയാണ്. എന്നാ നമുക്ക് തുടങ്ങാം അല്ലേ? ഈ സിനിമ തുടങ്ങുന്നത് ഒരു വിവരണത്തിലൂടെയാണ്. അതെന്താണെന്ന് വെച്ചാൽ, നമ്മുടെ അച്ഛനമ്മമാരെ നമ്മൾ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും വേണം. കാരണം അവരാണ് നമ്മളെ നോക്കി വളർത്തുന്നത്, നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നത്. എന്നാൽ ഇതൊക്കെ അധികമായാലോ? ഈ ചോദ്യം ചോദിക്കുന്നത് വേറെ ആരുമല്ല, നമ്മുടെ കഥാനായികയായ മെയ്ലിനാണ്. മെയ്ലിൻ 13 വയസ്സുള്ള ഒരു കൊച്ചു പെൺകുട്ടിയാണ്. എന്നാൽ അവളുടെ വിചാരം അവൾ എല്ലാരെക്കാളും വലുതായി എന്നാണ്. അവളുടെ പെരുമാറ്റവും പ്രവൃത്തിയും എല്ലാം വലിയ ആളുകൾ ചെയ്യുന്ന രീതിയിലായിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം മെലിൻ സ്കൂളിലേക്ക് പോവുകയാണ്. മെലിനാണെങ്കിൽ 3 കട്ട ചങ്ക കൂട്ടുകാരും ഉണ്ടായിരുന്നു. അവരുടെ പേരാണ് മിരിയം, പ്രിയ, ആബി. ഇവർ 4 ഒരു കില്ലാടികൾ തന്നെയായിരുന്നു. മെലിൻ ഭയങ്കര സ്മാർട്ടായ ഒരു കുട്ടിയായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ ഒരു പഠിപ്പി തന്നെയായിരുന്നു മെലിൻ. അതുകൊണ്ട് തന്നെ സ്കൂളിലെ പലർക്കും മെലിനോടും കൂട്ടുകാരോടും അസൂയയായിരുന്നു. അന്നേ ദിവസം വൈകുന്നേരം സ്കൂൾ വിട്ടതും അവർ വീട്ടിലേക്ക് പോകുകയായിരുന്നു. അങ്ങനെ അവർ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റിന്റെ മുന്നിൽ മെലിന്റെ കൂട്ടുകാർ നിന്നു. അതിനുശേഷം അവർ മെലിനെയും കൊണ്ട് സൂപ്പർ മാർക്കറ്റിന്റെ വാതിലിനു സൈഡിൽ നിന്നു. അവിടുത്തെ ഷോപ്പ് കീപ്പറെ ഇവരെല്ലാരും വായി നോക്കുകയായിരുന്നു. സംഭവം എന്താണെന്ന് വെച്ചാൽ, മെലിന്റെ ഫ്രണ്ട്സുകൾ മെലിനോട് പറയുകയാണ്, ഡിവോൺ ഭയങ്കര സംഭവമാണ്, ആ പൊളിയാണ് എന്നൊക്കെ മെലിനോട് പറയുകയാണ്. ഇത് കേട്ട മെലിൻ അവരോട് പറയുകയാണ്, ഇവനൊക്കെ എന്ത്? അതിനുശേഷം മെലിൻ ഒരു പോസ്റ്റർ എടുത്തു. അതിലെ ഫോർ ടൗൺ ബോയ്സിനെ അവൾ ഫ്രണ്ട്സിന് കാണിച്ചു കൊടുത്തു. അവർ ഭയങ്കര സംഭവമാണെന്നും പൊളിയാണെന്നും ഒക്കെ മെലിൻ അവരോട് പറഞ്ഞു. ഇവർ 4 പേർക്കും ഫോർ ടൗൺ ബോയ്സിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അവർ 4 പേരുടെയും ഒരു സ്വപ്നമായിരുന്നു ഫോർ ടൗൺ ബോയ്സിന്റെ പ്രോഗ്രാം കാണുക എന്നത്. അതേസമയം മിലിന് വീട്ടിലേക്ക് പോകാനുള്ള ബസ് അവിടെ എത്തി. മിലിൻ ഫ്രണ്ട്സിനോട് യാത്ര പറയാൻ തുടങ്ങിയതും ഫ്രണ്ട്സ് അവളെ വിട്ടില്ല. അതിൽ മിരിയ മിലിനോട് പറയുകയാണ്, എന്നെ ഡാൻസ് കളിച്ച് നീ തോൽപ്പിച്ചാൽ മാത്രം നീ ഇവിടുന്ന് പോയാൽ മതിയെന്ന്. അതിനുശേഷം മിലിനും മിരിയയും തമ്മിൽ ഡാൻസ് കളിക്കുകയാണ്. അങ്ങനെ മിലിൻ മിരിയയെ തോൽപ്പിച്ചു. ആ സമയം മിരിയ മിലിന് ഒരു DVD കാസറ്റ് കൊടുത്തു. അത് ഫോർ ടൗൺ ബോയ്സിന്റെ പ്രോഗ്രാമിന്റേതായിരുന്നു. മിലിന് വളരെയധികം സന്തോഷം തോന്നി. എന്നിട്ട് അവൾ എല്ലാവരോടും യാത്ര പറഞ്ഞ് പെട്ടെന്ന് തന്നെ അവിടെ നിന്നും പോയി. കാരണം ഇന്ന് അവൾക്ക് ക്ലീനിങ് ഡ്യൂട്ടി ഉണ്ട്. എവിടെയാണെന്നല്ലേ, ലീ ഫാമിലി ടെമ്പിൾ എന്ന അവളുടെ കുടുംബക്ഷേത്രത്തിലായിരുന്നു അത്. മെലിന്റെ ഫാമിലിക്കായിരുന്നു അവിടുത്തെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കാനുള്ള അവകാശം. മെലിൻ അവിടുത്തെ അസിസ്റ്റന്റ് ടെമ്പിൾ കീപ്പർ ആയിരുന്നു. മെലിൻ വേഗം അമ്മയുടെ അടുത്തേക്ക് പോയി. അമ്മ മെലിനെ കണ്ടതും അവൾക്ക് ഭക്ഷണം കൊടുക്കുകയും ഇന്നത്തെ ക്ലാസ്സൊക്കെ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുകയും ചെയ്യുന്നു. അവൾ വേഗം അവളുടെ എക്സാം ഷീറ്റൊക്കെ അമ്മയ്ക്ക് കൊടുക്കുന്നു. അതിനുശേഷം അവർ പ്രാർത്ഥിക്കാൻ തുടങ്ങി. പിന്നീട് അവർ രണ്ടുപേരും അവിടെ എല്ലാം ക്ലീൻ ചെയ്യാൻ തുടങ്ങി. ടൊറന്റോയിലെ ഏറ്റവും പുരാതനമായ ഒരു ചൈനീസ് ടെമ്പിൾ ആയിരുന്നു അത്. അവിടെ അവർ പൂജിച്ചിരുന്നത് ദൈവങ്ങളെ ആയിരുന്നില്ല, അവരുടെ പൂർവികരെ ആയിരുന്നു. അവിടെ ആ സമയം അവർ ആരാധിച്ചുകൊണ്ടിരുന്നത് സണ്ണിയെ ആയിരുന്നു. സണ്ണി വലിയൊരു പണ്ഡിതയും മൃഗസംരക്ഷകയും ആയിരുന്നു. മെയിനായി അവർ ആരാധിച്ചിരുന്നത് റെഡ് പാണ്ടയെ ആയിരുന്നു. റെഡ് പാണ്ടയായിരുന്നു അവരുടെ കുടുംബത്തിന്റെ ഐശ്വര്യം എന്ന് അവർ വിശ്വസിച്ചു. അതുകൊണ്ട് തന്നെ അവിടേക്ക് ഒരുപാട് ടൂറിസ്റ്റുകളും വരുമായിരുന്നു. അമ്പലത്തിലെ എല്ലാ ജോലികളും അവർ വൈകുന്നേരത്തിനു മുൻപേ തീർത്തു. എന്നിട്ട് അവർ അമ്പലം അടച്ച് തിരിച്ച് വീട്ടിലെത്തി. അവർ എല്ലാവരും വൈകുന്നേരത്തെ ഡിന്നറിനുള്ള ഒരുക്കത്തിലായിരുന്നു. മെയിനായി അടുക്കളയിൽ അച്ഛനാണുള്ളത്. മെലിനും അമ്മയും TVയും കണ്ട് അച്ഛനെ സഹായിക്കുകയാണ്. ആ സമയം TVയിൽ ഫോർട്ടോൺ ബാൻഡിന്റെ ഒരു പരസ്യം കണ്ടു. മെലിൻ സന്തോഷത്തോടെ അത് നോക്കുകയാണ്. ഫോർട്ടോൺ ബാൻഡ് തന്റെ നാട്ടിലേക്ക് വരുന്നുണ്ട് എന്നാണ് ആ പരസ്യത്തിലുള്ളത്. എന്നാൽ മെലിന്റെ അമ്മയ്ക്ക് ഇതിലൊന്നും താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ മെലിൻ തന്റെ താല്പര്യം ആരെയും അറിയിച്ചില്ല. പിന്നീട് ഡിന്നറൊക്കെ കഴിച്ച് മെലിൻ തന്റെ റൂമിലേക്ക് പോയി. പാട്ടും കേട്ട് ഹോംവർക്ക് ഒക്കെ ചെയ്യുകയായിരുന്നു. അതേസമയം അവൾ അവളുടെ നോട്ട്ബുക്കിൽ ഒരു പടം വരക്കുകയാണ്. സത്യം പറഞ്ഞ അത് നമ്മുടെ ഷോപ്പ് കീപ്പറായ ഡിവോണിന്റെ പടമായിരുന്നു. അവൾ ആ പടം കണ്ട് അന്തം വിട്ടു നിൽക്കുകയാണ്. അയ്യോ, ഇതെന്താ ഞാൻ ഈ പടം വരക്കുന്നത്? ഞാൻ എന്തിനാ ഇവനെ വരക്കുന്നത്? ഇവനോട് എനിക്ക് എന്തെങ്കിലും ഇഷ്ടം തോന്നുന്നുണ്ടോ? അങ്ങനെയൊക്കെ പറഞ്ഞ് അവൾ നേരെ കട്ടിലിനടിയിലേക്ക് പോകുന്നു. എന്നിട്ട് അവൾ ഡിവോണിന്റെ കൂടെ ചേർന്ന് നിൽക്കുന്ന തന്നെയും വരച്ചു. ആ സമയം പെട്ടെന്ന് മെലിന്റെ വാതിൽ അമ്മ മുട്ടുകയാണ്. മെലിൻ വേഗം ആ ബുക്ക് താഴെ ഇട്ട് കട്ടിലിന്റെ മുകളിലേക്ക് കയറി. അമ്മ അകത്തേക്ക് വന്നതും അവളെ നോക്കി. അവൾ ആകെ വേർത്ത് കുളിച്ചു നിൽക്കുകയാണ്. അമ്മ വേഗം താഴെ കിടന്ന ബുക്ക് എടുത്ത് നോക്കി. അമ്മയ്ക്കാകെ ദേഷ്യം വന്നു. അമ്മ അവളെയും കൊണ്ട് നേരെ ഡിവോണിന്റെ ഷോപ്പിലേക്ക് പോയി. എന്നിട്ട് അവിടെ ചെന്ന് ബഹളം ഉണ്ടാക്കി. മെലിൻ ശരിക്കും എല്ലാവരുടെയും മുന്നിൽ നാണം കെട്ടുപോയി. മെലിന്റെ ക്ലാസ്മേറ്റുകളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അവരെല്ലാം മെലിനെ കളിയാക്കാൻ തുടങ്ങി. അമ്മ വേഗം മെലിനെയും വിളിച്ച് കാറിനുള്ളിലേക്ക് കയറി. എന്നിട്ട് മെലിനോട് ചോദിക്കുകയാണ്, ഇനി ഞാൻ അറിയാത്ത എന്തെങ്കിലും ഉണ്ടോ എന്ന്. മെലിൻ ഒന്നും മിണ്ടാതെ നിന്നു. അങ്ങനെ മെലിൻ
മെലീനും അമ്മയും വീട്ടിൽ തിരിച്ചെത്തി. മെലീൻ ഇപ്പോൾ ആകെ ടെൻഷനിലാണ്. ഞാൻ എന്തിനാണ് അങ്ങനെ ചിത്രം വരച്ചത്? ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? അമ്മയെ സോറി എന്നൊക്കെ അവൾ സ്വയം പറഞ്ഞ് റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. എന്നിട്ട് അവൾ കണ്ണാടിയിലേക്ക് നോക്കി പറയുകയാണ്, ഇനി ഒരിക്കലും ഞാൻ ഇതുപോലൊന്നും ചെയ്യില്ല എന്ന്. അത് പറഞ്ഞ് അവൾ സ്വയം സമാധാനിച്ചു. സത്യത്തിൽ അവൾക്ക് യാതൊരു സമാധാനവും അന്നുണ്ടായിരുന്നില്ല. അതേസമയം മറുവശത്ത് മെലിയുടെ കുടുംബക്ഷേത്രത്തിലെ വിളക്കുകളെല്ലാം താനെ അണഞ്ഞു. ആ സമയം നല്ല മഴയുള്ളതായിരുന്നു. മിലി ഉറക്കത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു കിടക്കുകയാണ്. മിലി ഉറക്കത്തിൽ ദുസ്വപ്നങ്ങൾ കാണാൻ തുടങ്ങി. കുറെ പാണ്ടയെയും മത്സ്യങ്ങൾ തുള്ളിച്ചാടുന്നതും ഫോർട്ടോൺ ബാൻഡും അങ്ങനെ എല്ലാം കണ്ട് അവൾ പെട്ടെന്ന് ഞെട്ടിയുണർന്നു. അവൾ കണ്ണു തുറന്നു നോക്കുമ്പോൾ രാവിലെ ആയിരുന്നു. അവളുടെ അമ്മ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ അവളെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം മെലിൻ എഴുന്നേറ്റ് കണ്ണാടിക്ക് മുന്നിലേക്ക് പോയി നിന്നു. അവൾ തന്റെ രൂപം കണ്ട് ആകെ ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ്. അവൾ ഒരു റെഡ് പാണ്ടയായിരിക്കുന്നു. ഇത് കണ്ടതും അവൾ ഉച്ചത്തിൽ നിലവിളിക്കാൻ തുടങ്ങി. അവൾ കരുതിയത് അത് അവളുടെ തോന്നൽ മാത്രമാണെന്നാണ്. പക്ഷേ അത് തോന്നലായിരുന്നില്ല. അതേസമയം നിലവിളി കേട്ട് മെലീന്റെ അമ്മ ഓടി അവിടേക്ക് എത്തി. മുറിക്കുള്ളിലെ പൊട്ടലും ചീറ്റലും ഒക്കെ വാതിലിന്റെ പിന്നിൽ നിന്നും അമ്മ കേൾക്കുന്നുണ്ടായിരുന്നു. മെലീന്റെ അമ്മ കരുതിയത് അവൾ വലിയൊരു പെൺകുട്ടിയായി എന്ന് തെളിയിച്ച ദിവസമാണ് അന്ന് എന്നാണ്. അമ്മ വേഗം അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും കൊണ്ടുവന്നു. അമ്മ അവിടേക്ക് എത്തിയതും മെലീൻ അവിടെയുള്ള കർട്ടന് പിന്നിൽ ഒളിച്ചു. എന്നിട്ട് അമ്മ അവളോട് സംസാരിക്കാൻ തുടങ്ങി. മെലീൻ, നിനക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ ടേബിളിൽ വെച്ചിട്ടുണ്ട്. അതും പറഞ്ഞ് അമ്മ താഴേക്ക് പോയി. അമ്മ അവിടെ നിന്നും പോയതും അവൾ കർട്ടന് വെളിയിലേക്ക് വന്നു. അതിനുശേഷം അവൾ കുറെ നേരം അവളെ തന്നെ നോക്കി നിന്നു. അവൾ പല കാട്ടിക്കൂട്ടലും അവിടെ നടത്തി. പക്ഷേ എന്നിട്ടൊന്നും അവൾ പാണ്ഡയിൽ നിന്നും സ്വന്തം രൂപത്തിലേക്ക് എത്തിയില്ല. എന്നാൽ അവൾ പൂർണ്ണമായും ശാന്തമായപ്പോൾ അവളുടെ ചെവി പോകാൻ തുടങ്ങി. അപ്പോഴാണ് അവൾക്ക് സംഭവം മനസ്സിലായത്. ഒരുപാട് എക്സൈറ്റഡ് ആവുമ്പോഴും ഒരുപാട് സ്ട്രെസ്ഡ് ആവുമ്പോഴുമാണ് അവൾ റെഡ് പാണ്ഡയുടെ രൂപത്തിലേക്ക് മാറുന്നത്. എന്നാൽ റിലാക്സ് ആവുമ്പോൾ അവൾ സ്വന്തം രൂപത്തിലും എത്തുന്നു എന്ന്. അങ്ങനെ അവൾ പൂർണ്ണമായും റിലാക്സ് ആയപ്പോൾ അവൾ സ്വന്തം രൂപത്തിലേക്ക് മാറി. പക്ഷെ അവളുടെ മുടി ഇപ്പോഴും റെഡായി തന്നെ കിടക്കുകയാണ്. അങ്ങനെ അവൾ ശാന്തമായി ബെഡിലിരുന്ന് ചിന്തിക്കുകയാണ്. പക്വതയോടെ കാര്യങ്ങൾ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്താൽ ഇനി ഒരു കുഴപ്പവും ഉണ്ടാകില്ലല്ലോ എന്ന്. അന്നേ ദിവസം മെലീനെ സ്കൂളിൽ കൊണ്ടുവിടാൻ പോയത് അമ്മയായിരുന്നു. മെലീൻ തലയിൽ ഒരു തൊപ്പി വെച്ച് അവളുടെ മുടി കംപ്ലീറ്റ് കവർ ചെയ്തിരിക്കുകയാണ്. പിന്നെ മെലീൻ വലിയ കുട്ടിയായി എന്ന് കരുതിയത് കൊണ്ട് തന്നെ അമ്മ അവൾക്ക് ഒരുപാട് അഡ്വൈസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ മെലീനും അമ്മയും സ്കൂളിന് മുന്നിലെത്തി. മെലീനെ അവിടെ ഇറക്കി അമ്മ അവിടെ നിന്നും പോകുന്നു. മെലീൻ വേഗം ചെന്ന് ഫ്രണ്ട്സിനോട് അവളുടെ അമ്മ ഇന്നലെ ഉണ്ടാക്കിയ എല്ലാ പുകയിലും പറയുകയാണ്. അതേസമയം ഇന്നലെ ആ ഷോപ്പിലുണ്ടായിരുന്ന മെലീന്റെ ക്ലാസ്മേറ്റ് എല്ലാവരും കൂടി ചേർന്ന് മെലീൻ വരച്ച ചിത്രങ്ങളെല്ലാം സ്കൂളിന്റെ ചുമരിൽ ഒട്ടിച്ചു വച്ചിരിക്കുകയാണ്. ഇത് കണ്ടതും മെലീനിന് വല്ലാതെ ദേഷ്യം വരാൻ തുടങ്ങി. പെട്ടെന്ന് അവൾക്ക് വാല് വരുന്നത് പോലെ അവൾക്ക് തോന്നി. നോക്കുമ്പോൾ അതാ റെഡ് പാണ്ടയുടെ വാല് അവൾക്ക് വരുന്നു. അപ്പോൾ അവൾ സ്വയം കാമാവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം റെഡ് പാണ്ടയാവുമല്ലോ. അതിനുശേഷം വേഗം അവൾ ക്ലാസ്സിൽ പോയിരുന്നു. അങ്ങനെ അവൾ കംപ്ലീറ്റ് റിലാക്സ് ആയി. പാണ്ടയുടെ വാലും പോയി. അങ്ങനെ മിലിയൻ അവിടെ സമാധാനമായിരുന്നു. അപ്പോഴതാ മിരിയം അവിടേക്ക് വരുന്നു. മിരിയം മെലീനോട് ചോദിക്കുകയാണ്, നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോടി? എന്താ പ്രശ്നമെന്നൊക്കെ. അതേസമയം ക്ലാസ്സിലേക്ക് സാറ് വന്നു. പിന്നെ അവിടെ ക്ലാസ് എടുക്കാൻ തുടങ്ങി. ക്ലാസ്സിനിടയിൽ മിരിയം ഒരു പേപ്പർ മിലിന്റെ കയ്യിലേക്ക് കൊടുക്കുന്നു. മിലിൻ ആ പേപ്പർ നോക്കുകയാണ്. അതിൽ എഴുതിയിരിക്കുകയാണ്, എന്താ പ്രശ്നം? നിന്റെ അമ്മ പുറത്ത് വന്നിരിക്കുന്നുണ്ടല്ലോ എന്ന്. അത് കണ്ടത് മിലിൻ വേഗം പുറത്തേക്ക് നോക്കി. അവിടെ അതാ അമ്മ നിൽക്കുന്നു. അമ്മയെ സെക്യൂരിറ്റി പുറത്താക്കാനൊക്കെ നോക്കുന്നുണ്ട്. എന്നാൽ അമ്മ അവിടെ നിന്നും പോകാൻ കൂട്ടാക്കുന്നില്ല. ഇതൊക്കെ കണ്ട് ആകെ വട്ടായി നിൽക്കുകയാണ് മെലിൻ. പെട്ടെന്ന് അതാ അവിടെ ഒരു പൊട്ടിത്തെറി. സംഭവം എന്താണെന്നോ? മെലിന് സ്ട്രെസ് കൂടി. അവൾ വീണ്ടും റെഡ് പാണ്ടയായി മാറി. എന്നാൽ കൂട്ടുകാരൊന്നും അത് കണ്ടിരുന്നില്ല. പക്ഷെ മെലീന്റെ അമ്മ അത് കണ്ടു. മെലീൻ വേഗം അവിടെ നിന്നും ബാത്റൂമിലേക്ക് ഓടി. ബാത്റൂമിൽ ഒരു കൊച്ചു പെൺകുട്ടി ഉണ്ടായിരുന്നു. മെലീൻ വേഗം അവളുടെ വാ പൊത്തിപ്പിടിച്ചു. എന്നിട്ട് ആ പെൺകുട്ടിയെ ബാത്റൂമിലേക്ക് തള്ളി. അതിനുശേഷം ബാത്റൂമിന്റെ ജനാല വഴി മെലീൻ അവിടെ നിന്നും പുറത്തു കടന്നു. മെലീന്റെ പിന്നാലെ അമ്മയും ഓടി. മെലീന്റെ അമ്മ വേഗം കാർ എടുത്ത് ഓടാൻ തുടങ്ങി. അതിനിടയിൽ അമ്മ അച്ഛനെ വിളിച്ച് കാര്യം പറയുകയാണ്. മറുവശത്താകട്ടെ നമ്മുടെ റെഡ് പാണ്ട സിറ്റിയിലൂടെ ഓടുകയാണ്. ആളുകളൊക്കെ റെഡ് പാണ്ടയെ പേടിച്ച് തലങ്ങനെയും വെലങ്ങനെയും ഓടാൻ തുടങ്ങി. പാവം നമ്മുടെ റെഡ് പാണ്ട വാഹനങ്ങളുടെ മുന്നിൽ ചെന്ന് വീഴുന്നു. കുറെ ബിൽഡിങ്ങുകളുടെ മുകളിൽ കയറി രക്ഷപ്പെടാനൊക്കെ അവൾ ശ്രമിക്കുകയാണ്. അവളുടെ പിന്നാലെ തന്നെ അവളുടെ അമ്മയും ഉണ്ടായിരുന്നു. ജനങ്ങളൊക്കെ ഇത് കണ്ട് അമ്പരന്ന് നിൽക്കുകയാണ്. അമ്മ അവളുടെ പിന്നാലെ ഓടിയിട്ടും അവളെ അമ്മയ്ക്ക് പിടിക്കാൻ കിട്ടിയില്ല. അങ്ങനെ നമ്മുടെ റെഡ് പാണ്ട ബിൽഡിങ്ങുകളുടെ മുകളിൽ നിന്നും ചാടി പറന്ന് നേരെ എത്തിയത് അവരുടെ കുടുംബക്ഷേത്രത്തിലേക്ക് തന്നെയായിരുന്നു. പാവം അവൾ കരഞ്ഞുകൊണ്ട് നേരെ അതിനുള്ളിലേക്ക് കയറി. എന്നിട്ട് അവൾ അവളുടെ വീട്ടിലേക്ക് പോയി. അതിനുശേഷം അവളുടെ അമ്മയും അവിടെ
വീട്ടിലേക്കെത്തി. വീടിന്റെ അവസ്ഥ കണ്ട് അമ്മയാകെ ഞെട്ടിപ്പോയി. എന്നിട്ട് അമ്മ വേഗം മെലീന്റെ റൂമിലേക്ക് പോയി. മെലീൻ അമ്മയോട് ഇങ്ങോട്ടേക്ക് വരണ്ട എന്നൊക്കെ അവൾക്ക് അറിഞ്ഞുകൊണ്ട് പറയുകയാണ്. എന്നാൽ വേഗം അമ്മ അവളുടെ മുറിക്കുള്ളിലേക്ക് ചെന്ന് അവളെ സമാധാനിപ്പിക്കാൻ തുടങ്ങി. അതേസമയം അവിടേക്ക് അച്ഛനും വരികയാണ്. അച്ഛൻ മെലീനെ കണ്ട ഉടനെ പറയുകയാണ്, ഇത് ഇത്രയും പെട്ടെന്ന് സംഭവിക്കുമെന്ന് ഞങ്ങളും കരുതിയില്ലല്ലോ എന്ന് അച്ഛനും അമ്മയും പറയുകയാണ്. ഇത് കേട്ടതും മെലീൻ ഞെട്ടി ചോദിക്കുകയാണ്, അപ്പോ നിങ്ങൾക്ക് ഇത് സംഭവിക്കുമെന്ന് അറിയുമായിരുന്നോ എന്നൊക്കെ. അതിനുശേഷം അമ്മയും അച്ഛനും ചേർന്ന് റെഡ് പാണ്ടയായ നമ്മുടെ മെലീനെ അവരുടെ കുടുംബക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോയി. എന്നിട്ട് അവിടെ ആരാധിച്ചിരുന്ന സണ്ണിയുടെ ചിത്രത്തിനു പിറകിൽ നിന്നും അമ്മ ഒരു പെട്ടിയെടുത്ത് തുറന്നു. അതിൽ ഒരു ചിത്രമായിരുന്നു. അതിൽ യുദ്ധ പോരാളികളുടെയും സണ്ണിയുടെയും ചിത്രമുണ്ടായിരുന്നു. അതിനുശേഷം അമ്മ കഥ പറയാൻ തുടങ്ങി. നമ്മുടെ പൂർവികയായ സണ്ണിക്ക് റെഡ് പാണ്ടകളെ വളരെയധികം ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ സണ്ണി ദൈവത്തോട് ഒരു വരം ചോദിച്ചിരുന്നു. തനിക്കും കുടുംബത്തിനും ഒരു ആപത്ത് വരികയാണെങ്കിൽ റെഡ് പാണ്ടയാവാനുള്ള ശക്തി തനിക്ക് തരണമെന്ന്. അങ്ങനെ ദൈവം ആ വരം സണ്ണിക്കു നൽകി. സണ്ണി അങ്ങനെ യുദ്ധം വന്നപ്പോൾ റെഡ് പാണ്ടയായി എല്ലാവരെയും രക്ഷിച്ചു. അതോടൊപ്പം സണ്ണിയുടെ പ്രായപൂർത്തിയായ മക്കൾക്കും ആ വരം നൽകി. പിന്നീട് തലമുറകളായി ആ വരം കൈമാറിപ്പോന്നു. ആ വരം നമ്മുടെ കുടുംബത്തിന്റെ അനുഗ്രഹവും ശാപവുമാണെന്ന് അമ്മ പറഞ്ഞു നിർത്തി. ഇത് കേട്ട മെലീനെ വളരെയധികം ദേഷ്യം തോന്നി. ഇത് നമ്മുടെ അനുഗ്രഹമല്ല ശാപമാണെന്ന് അവൾ ഒച്ചത്തിൽ അലറാൻ തുടങ്ങി. അതിനുശേഷം അമ്മ അവളെ സമാധാനിപ്പിച്ചുകൊണ്ട് പറയുകയാണ്, മോളെ ഇത് നമുക്ക് ഒരു പൂജയിലൂടെ മാറ്റാൻ പറ്റും. എന്നിട്ട് അമ്മയുടെ കയ്യിലെ ഒരു ലോക്കറ്റ് മെലീനെ കാണിച്ചു കൊടുക്കുകയാണ്. പൂജയിൽ റെഡ് പാണ്ടയെ ആവാഹിച്ച് ഇങ്ങനെ ഒരു ലോക്കറ്റിലാക്കിയാൽ പിന്നീട് ഒരു പ്രശ്നങ്ങളും ഇല്ല എന്നും അമ്മയും ഇത് അനുഭവിച്ചതാണെന്നും അമ്മ അവളോട് പറയുന്നു. എന്നിട്ട് അമ്മ അവൾക്കൊരു അഡ്വൈസ് കൊടുക്കുകയാണ്, മോളിപ്പോൾ ഒരൊറ്റ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി, പാണ്ടയാവാതെ സൂക്ഷിക്കുക. വീണ്ടും വീണ്ടും പാണ്ടയായി തുടങ്ങിയാൽ പിന്നെ നമുക്കതൊരു ബുദ്ധിമുട്ടായി തുടങ്ങും എന്ന് അമ്മ പറഞ്ഞു നിർത്തുന്നു. പിന്നീട് രാത്രി അവർ വീട്ടിലെത്തി. മെലീൻ പാണ്ടയായി മാറുന്നത് കൊണ്ട് തന്നെ മെലീന്റെ മുറി അമ്മ മാറ്റി. എന്തിനാണെന്ന് വെച്ചാൽ അവൾ പാണ്ടയായി മാറുമ്പോഴുള്ള ബുദ്ധിമുട്ടുകൾ ഇല്ലാതാക്കാനായിരുന്നു അത്. അച്ഛനും അമ്മയും അവളെ അവിടെ ബെഡിൽ കിടത്തി സമാധാനിപ്പിച്ചു. പിന്നീട് അവർ അവിടെ നിന്നും പോയി. പക്ഷേ നമ്മുടെ മെലീൻ ആകെ സങ്കടപ്പെട്ടിരിക്കുകയാണ്. അവൾക്ക് ഉറങ്ങാനൊന്നും പറ്റുന്നില്ലായിരുന്നു അന്ന്. അവൾ തിരിഞ്ഞു മറിഞ്ഞും കരയാൻ തുടങ്ങി. പെട്ടെന്നതാ അവൾ വീണ്ടും റെഡ് പാണ്ടയായി മാറി. അങ്ങനെ പിറ്റേന്ന് രാവിലെയായി. മെലീന്റെ അമ്മ തറയൊക്കെ ക്ലീൻ ചെയ്യുകയായിരുന്നു. പെട്ടെന്നതാ മുകളിൽ നിന്നും മെലീന്റെ ശബ്ദം കേൾക്കുന്നു. അമ്മയും അച്ഛനും പരസ്പരം നോക്കി നിന്നു. മെലീൻ പാണ്ഡയായി മാറിയതിന്റെ പുകിലാണ് കേൾക്കുന്നതെന്ന് അവർക്ക് രണ്ടുപേർക്കും മനസ്സിലായിരുന്നു. ഇതേ സമയം മുറിക്കുള്ളിലുള്ള മെലീന്റെ അവസ്ഥ വളരെ പരിതാപകരമായിരുന്നു. അവൾ ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. അവൾ ഇപ്പോഴും റെഡ് പാണ്ടയുടെ രൂപത്തിൽ തന്നെയാണുള്ളത്. ചില സമയം റെഡ് പാണ്ടയാവുന്നു, ചില സമയം അവൾ അവളായി തന്നെ ഇരിക്കുന്നു. അവൾ ആകെ വല്ലാത്തൊരവസ്ഥയിലാണ്. അപ്പോഴതാ അവളുടെ മുറിയുടെ ജനാലയുടെ അരികിൽ നിന്നും അവളുടെ ഫ്രണ്ട്സിന്റെ ശബ്ദം കേൾക്കുന്നു. അവൾ ചെന്ന് നോക്കുമ്പോൾ അവളുടെ ഫ്രണ്ട്സ് 3 പേരും അവിടെ എത്തിയിട്ടുണ്ട്. എന്താണ് കാര്യമെന്നല്ലേ, അവൾക്ക് എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്നറിയാനായിരുന്നു അവർ വന്നത്. പക്ഷേ അവൾക്ക് ഈ രൂപത്തിൽ അവരെ കാണാൻ പറ്റില്ലല്ലോ. അവളാകെ വിഷമിച്ചു നിൽക്കുകയാണ്. പെട്ടെന്ന് ഫ്രണ്ട്സിൽ ഒരാൾ പോർട്ടോൺ പ്രോഗ്രാമിന്റെ പോസ്റ്റർ കാണിക്കുന്നു. അത് കണ്ടതും എക്സൈറ്റ്മെന്റിൽ അവൾ ആ പോസ്റ്റർ പെട്ടെന്ന് പിടിച്ചു വാങ്ങി. അവളുടെ ഫ്രണ്ട്സ് 3 പേരുമാകട്ടെ ഇവളെ കണ്ട് പേടിച്ച് വിറച്ചു നിൽക്കുകയാണ്. മെലീൻ വേഗം അവരെ പിടിച്ചു വലിച്ച് ഉള്ളിലേക്ക് കയറ്റി. പേടിച്ചു വിറച്ച ഫ്രണ്ട്സിനോട് അവൾ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാൻ തുടങ്ങി. ഫ്രണ്ട്സിന് കാര്യങ്ങളൊക്കെ മനസ്സിലായി. അവർ പാട്ടുപാടിയും ഡാൻസ് കളിച്ചുമൊക്കെ മെലീനെ സമാധാനിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ റെഡ് പാണ്ടയ മെലീനും അവരുടെ കൂടെ ഡാൻസ് കളിക്കാൻ തുടങ്ങി. പിന്നീട് അവർ 4 പേരും സംസാരിക്കാൻ തുടങ്ങി. നീ ഏത് രൂപമായാലും നീ നമ്മുടെ ചങ്ക് മെലീനല്ലേ, നമുക്ക് ഫോർട്ടോൺ ബോയ്സിന്റെ പ്രോഗ്രാം ഒക്കെ കാണാൻ പോകേണ്ടതല്ലേ എന്ന് അവർ മെലീനോട് പറയുകയാണ്. അത് കേട്ടത് നമ്മുടെ റെഡ് പാണ്ടയായ മെലീൻ അവരെ കെട്ടിപ്പിടിക്കുന്നു. പെട്ടെന്നതാ മെലീൻ സ്വന്തം രൂപത്തിലേക്ക് മാറി. എന്നിട്ട് മെലീൻ കൂട്ടുകാരോട് പറയാൻ തുടങ്ങി, എനിക്കിപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. ഞാൻ റിലാക്സ് ആകുമ്പോൾ പാണ്ടയാവുന്നതിൽ നിന്നും എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും റിലാക്സ് ആയി തന്നെ ഇരിക്കണം, അപ്പോൾ ഒരു പ്രശ്നവും ഉണ്ടാകില്ല എന്നവൾ ഫ്രണ്ട്സിനോട് പറയുന്നു. ഇങ്ങനെ അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അമ്മ വന്ന് വാതിൽ മുട്ടുകയാണ്. മെലീൻ വേഗം ഫ്രണ്ട്സിനെ ജനാല വഴി പുറത്താക്കി. അപ്പോൾ അമ്മ വാതിൽ തുറന്ന് ഉള്ളിലേക്ക് വന്നു. അന്നേരം മെലീൻ അമ്മയോട് പറയുകയാണ്, അമ്മ ഞാൻ പാണ്ടയാവുന്നത് കൺട്രോൾ ചെയ്യാൻ പഠിച്ചു എന്ന്. പിന്നീട് അമ്മയും അച്ഛനും കൂടി ചേർന്ന് മെലീനെ ദേഷ്യം പിടിപ്പിക്കാൻ പല സാധനങ്ങളും കാണിച്ചു. എന്നാൽ ആ സമയം മെലീന് ദേഷ്യം പിടിക്കുന്നുണ്ടെങ്കിലും അവൾ അവളുടെ ഫ്രണ്ട്സിനെ ആലോചിച്ചു. അപ്പോൾ അവൾ അവളുടെ ദേഷ്യം കൺട്രോൾ ചെയ്തു. അതിനുശേഷം മെലീനെ ഒരുപാട് സന്തോഷം വരുന്ന കുറെ കാര്യങ്ങൾ അച്ഛനും അമ്മയും കാണിച്ചു. അവൾ സന്തോഷം വരുന്നത് കൺട്രോൾ ചെയ്ത് പിടിച്ചു. അച്ഛനും അമ്മയ്ക്കും അത് വിശ്വസിക്കാനായില്ല. അവർക്ക് ഒരുപാട്
സന്തോഷം തോന്നി. ആ സമയം അമ്മ അതിശയത്തോടെ മെലീനോട് ചോദിക്കുകയാണ്, ഇതെങ്ങനെയാണ് നീ കൺട്രോൾ ചെയ്യുന്നത്, ഇത് നിനക്ക് എങ്ങനെ സാധിക്കുന്നു എന്ന്. അപ്പോൾ മെലീൻ അമ്മയോട് പറയുകയാണ്, അത് എനിക്ക് ഇഷ്ടമുള്ളവരെ മനസ്സിലാലോചിച്ചാൽ എനിക്കെല്ലാം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന്. അപ്പൊ പാവം അമ്മ കരുതിയത് എന്താ, അമ്മയെയും അച്ഛനെയും ആണെന്നായിരുന്നു. പിന്നീട് മെലീന്റെ അച്ഛനും അമ്മയും ഹാളിൽ ഇരിക്കുകയായിരുന്നു. ഈ സമയം മെലീൻ അവിടേക്ക് എത്തുന്നു. അതിനുശേഷം മെലീൻ അവരോട് ചോദിക്കുകയാണ്, ഞാൻ ഫോർട്ടോൺ ബോയ്സിന്റെ പ്രോഗ്രാം കാണാൻ പോകട്ടെ എന്ന്. അച്ഛന് പക്ഷേ യാതൊരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. എന്നാൽ മെലീന്റെ അമ്മ അതിന് സമ്മതിച്ചില്ല. മെലീന്റെ അമ്മ അവളോട് പറയുകയാണ്, ഈ പേക്കൂത്തൊന്നും കാണാൻ നീ പോകണ്ട എന്ന് അമ്മ അവളോട് പറയുന്നു. അപ്പോൾ മെലീൻ ശരി എന്ന് പറഞ്ഞ് അവളുടെ മുറിയിലേക്ക് പോകുന്നു. പിന്നീട് അവിടെ ഒരു ഫോൺ വരികയാണ്. മെലീന്റെ അച്ഛൻ ആ ഫോൺ എടുത്തതും മെലീന്റെ അമ്മയ്ക്ക് കൊടുത്തു. ഫോണിൽ മെലീന്റെ അമ്മയുടെ അമ്മയായിരുന്നു. അവർ വിളിച്ചത് വേറൊന്നിനും ആയിരുന്നില്ല, അവിടെ ഉണ്ടായ എല്ലാ കാര്യങ്ങളും അറിഞ്ഞെന്നും എത്രയും പെട്ടെന്ന് നമുക്ക് പൂജ ചെയ്യണമെന്നും അറിയിക്കാനായിരുന്നു അവർ വിളിച്ചത്. അങ്ങനെ പിറ്റേ ദിവസം സ്കൂളിൽ നിന്നും വോളിബോൾ കളിക്കുമ്പോൾ മെലീന്റെ ഫ്രണ്ട്സ് മെലീനോട് പറയുകയാണ്, സ്കൂളിൽ പഠിക്കുന്ന ആരെയും ഫോർട്ടോണിന്റെ പ്രോഗ്രാം കാണാൻ വീട്ടിൽ നിന്നും സമ്മതിച്ചിട്ടില്ല എന്ന്. അതേസമയം ഗ്രൗണ്ടിന് പുറത്ത് മെലീന്റെ അമ്മ കാറിൽ നിന്നും മെലീനെ വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. ഇത് കണ്ട മെലീന്റെ ക്ലാസ്മേറ്റ് മെലീനെ അമ്മക്കുട്ടി എന്ന് വിളിച്ചു പറയാൻ തുടങ്ങി. മെലീന് വല്ലാതെ ദേഷ്യം വന്നു. മെലീനെ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് മനസ്സിലാക്കിയ ഫ്രണ്ട്സ് അവളെ നേരെ ബാത്റൂമിലേക്ക് വിളിച്ചുകൊണ്ടുപോയി. അങ്ങനെ മെലീൻ ദേഷ്യം കൺട്രോൾ ചെയ്തു. പിന്നീട് അവർ ഫോർട്ടോൺ ബോയ്സിന്റെ പ്രോഗ്രാമിനെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. അമ്മ വിടാത്തത് കൊണ്ട് ആകെ വിഷമിച്ചിരിക്കുകയാണ് മെലീൻ. അപ്പോൾ മെരിയൻ മെലീനോട് പറയുകയാണ്, ഒരു ദിവസം രാത്രി നീ എന്റെ വീട്ടിലേക്ക് വരുന്നു എന്ന് അമ്മയോട് പറയുക, എന്നിട്ട് നമുക്ക് പ്രോഗ്രാം കാണാൻ പോകാം. പക്ഷേ ടിക്കറ്റിനുള്ള കാശ് എങ്ങനെ റെഡിയാക്കും എന്ന് അവർ തമ്മിൽ പരസ്പരം പറയുകയാണ്. ആ സമയം നമ്മുടെ ആബി വന്ന് മെലീനോട് പറയുകയാണ്, എനിക്ക് നിന്റെ റെഡ് പാണ്ടയുടെ രൂപം ഒന്നുകൂടി കാണണമെന്ന്. അപ്പോ തന്നെ മെലീൻ റെഡ് പാണ്ടയായി മാറുകയും ചെയ്തു. ആ സമയം കുറച്ച് കുട്ടികൾ അവിടേക്ക് വന്നു റെഡ് പാണ്ടയുടെ രൂപം കണ്ടു. മെലീൻ വേഗം ബാത്റൂമിൽ കയറി ഒളിച്ചു. പക്ഷേ ആ കുട്ടികൾ ഒരിക്കലും റെഡ് പാണ്ടയെ പേടിച്ചില്ല. അവർ മെലീന്റെ ഫ്രണ്ട്സിനോട് പറയുകയാണ്, ഭയങ്കര ക്യൂട്ടാണല്ലോ ആ റെഡ് പാണ്ട എന്ന്. അതിനെ ഒന്നുകൂടി കാണിച്ചു തരുമോ, ഞങ്ങൾ എത്ര പൈസ വേണമെങ്കിലും തരാമെന്നും അവർ പറയുകയാണ്. ഇത് കേട്ട മെലീനും ഫ്രണ്ട്സിനും ലഡു പൊട്ടി. കാരണം ഫോർട്ടോണിന്റെ പ്രോഗ്രാം കാണാൻ കാശ് വേണമല്ലോ, ആ കാശ് ഇങ്ങനെ ഉണ്ടാക്കാമെന്ന് അവർ കരുതി. അങ്ങനെ മെലീനും ഫ്രണ്ട്സും ഇതൊരു ബിസിനസ് ആയി എടുത്തു. കാശെടുക്കൂ, റെഡ് പാണ്ടയുടെ കൂടെ ഫോട്ടോ എടുക്കാം എന്നതായിരുന്നു അവരുടെ ബിസിനസ്. അങ്ങനെ സ്കൂളിൽ റെഡ് പാണ്ട തരംഗമായി. അവർ ഒരുപാട് കാശുണ്ടാക്കി. വീട്ടിൽ സ്പെഷ്യൽ ക്ലാസ് ഉണ്ടെന്നൊക്കെ കള്ളം പറഞ്ഞായിരുന്നു അവർ ഈ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോയത്. ഒരു ദിവസം അവർ നാലു പേരും കൂടി കാശ് തിട്ടപ്പെടുത്തുകയാണ്. ഫോർട്ടോൺ ബോയ്സിന്റെ ടിക്കറ്റ് എടുക്കണമെങ്കിൽ ഒരു $100 കുറവും കൂടി ഉണ്ട്. എന്നാൽ ആ സമയം മെലീന്റെ ഒരു ക്ലാസ്മേറ്റ് വന്ന് മെലീനെയും ഫ്രണ്ട്സിനെയും ഭീഷണിപ്പെടുത്തുകയാണ്. ഈ കാര്യങ്ങളെല്ലാം മെലീന്റെ അമ്മയെ വിളിച്ചു പറയുമെന്നാണ് അവൻ അവിടെ വന്ന് പറയുന്നത്. ആ സമയം മെലീൻ റെഡ് പാണ്ടയായി അവനെ തട്ടിയിട്ടു. ഈ കാര്യങ്ങളൊന്നും ഞാൻ ആരോടും വിളിച്ചു പറയാതിരിക്കണമെങ്കിൽ നീ എന്റെ ബർത്ത്ഡേ പാർട്ടിയിൽ റെഡ് പാണ്ടയായി വരണമെന്ന് മെലീൻ അവൻ പറഞ്ഞത് സമ്മതിക്കുകയും $200 തരണമെന്ന് അവനോട് പറയുകയും ചെയ്തു. അവനാണെങ്കിൽ അത് സമ്മതിച്ച് കൈ കൊടുത്തു. എന്നാ ഇനി ബാക്കി കഥ നമുക്ക് അടുത്ത പാർട്ടിൽ കേട്ടാലോ.